ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നന്മാസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ശിവു. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടവരും അഭിപ്രായം പറഞ്ഞവർക്കൊക്കെ ഒത്തിരി താങ്ക്സ്. നിങ്ങൾ ഇന്ന് അതിമനോഹരമായ ഒരു പുതിയ ചിക്കൻ്റെ വിഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ കുറച്ച് ആളുകൾ പറഞ്ഞു കുറച്ച് ലെങ്ത് കൂടിപ്പോയി, അതുകൊണ്ട് കുറച്ച് ലെങ്ത് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്രാവശ്യം അതൊക്കെ മാനിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അടിപൊളി എല്ലാവർക്കും ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ വിഭവമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ബാച്ചിലേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ബാച്ചിലേഴ്സിന് കുറേ ആളുകൾ തന്നെ പേഴ്സണലി ഫോണിൽ വിളിച്ച് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നീ ഞങ്ങൾക്കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് അത് മാനിച്ചിട്ടാണ് ഇന്ന് പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു ഡിഷ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പം നിങ്ങൾ നമുക്ക് എന്നാൽ ആ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ ബാർബിക്യൂ ആണ്. വീട്ടിലെങ്ങനെ ഹോട്ടലിൽ കഴിക്കുന്ന മാതിരിയുള്ള ചിക്കൻ്റെ ബാർബിക്യൂ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം, ചിക്കൻ ഫുഡ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ വീട്ടിൽ നിന്ന് കരിയിലൊന്നും ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് പറ്റില്ല, ഗ്രില്ല് ചെയ്യാനൊന്നും പറ്റില്ല, അതുകൊണ്ട് അങ്ങനെ സാഹചര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് തോന്നാം ഇന്ന് ചിക്കൻ ചുട്ട് കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ചെയ്യാവുന്നത് ഫ്രൈ പാനിലാണ് ഇന്ന് ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കുന്നത്. നിങ്ങളൊരിക്കും ഫ്രൈ പാനിലങ്ങനെ ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കുന്നത് അത് നിങ്ങൾ കാണണം, വഴിയെ കണ്ട് മനസ്സിലാക്കാം. അത് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം തന്നെ ഈ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് തന്നെ ഞാൻ പഠിപ്പിക്കാൻ കുറച്ച് പാടുകളുണ്ട് കേട്ടോ. 10 വട്ടമൊക്കെ ആ 5-10 വട്ടമൊക്കെ ടേക്ക് എടുത്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള ആ വാക്ക് വായു വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിമനോഹരമായ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. തീർച്ചയായിട്ടും അതിനൊരു പ്രോത്സാഹനം നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ഓക്കെ, അപ്പോൾ നമുക്ക് ബാർബിക്യൂവിന് വേണ്ടത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇന്ന് നമുക്ക് വേണ്ടുന്നത് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1000 ഗ്രാമിൻ്റെ ഒരു ചിക്കനാണ് ഇത്. നമുക്ക് ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന മാതിരി ചെറുതായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക. ചിക്കൻ നല്ലോണം മസാല ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക, എല്ലാ പീസും ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. ഒരു നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന മാതിരിയുള്ള അല്ലെ ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കുന്ന മാതിരി ഒരു മീഡിയം ടൈപ്പിൽ ചിക്കൻ കട്ട് ചെയ്തിട്ട് ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് സോൾട്ടാണ്. സോൾട്ട് കഴിഞ്ഞിട്ട് പിന്നെ കാശ്മീരി ചില്ലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി വേണം, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 2 നാരങ്ങ പിഴിഞ്ഞത്, 2 നാരങ്ങേൻ്റെ നീര്, പിന്നെ ഒരു 15 ഗ്രാം ബട്ടർ വേണം. ബട്ടർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അതൊരു ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അതല്ല നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ട്, ബട്ടറോ അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് നമ്മളത് കഴിക്കണമെന്നില്ല. അത് വേണമെന്നുള്ള മാത്രം അത് ചേർക്കുക. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇത് നമുക്ക് ഇനി അടുത്ത പ്രിപ്പറേഷൻ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്യണം, നന്നായിട്ട് മസാല ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി എടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അത് കഴിഞ്ഞിട്ട് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി. അത് ഓരോരുത്തർ സ്പൈസി അനുസരിച്ച് ചേർത്താൽ മാത്രം മതി. കാശ്മീരി ചില്ലി ആവശ്യമില്ലാത്തൊരു ബ്ലാക്ക് പേപ്പർ മാത്രം ചേർക്കുക. 2 സ്പൂണ് കാശ്മീരി ബ്ലാക്ക് പേപ്പർ, അതുപോലെ 2 സ്പൂണ് സോൾട്ട് ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 സ്പൂണ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കുക, 2 സ്പൂണ്. അതുപോലെ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന 2 നാരങ്ങേൻ്റെ നീര് അരി കളഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 അല്ലി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഒത്തിരി മസാല ഒന്നും ചേർക്കുന്നില്ല. ഓക്കെ, എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം നന്നായിട്ട് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കൻ്റെ മേളിലേക്ക് ഈ മസാല എടുത്തിടുക. ഓക്കെ, നന്നായിട്ട് ചിക്കൻ്റെ മേളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും അത് മസാല പിടിക്കണം. ഇത് ഒരു കാര്യമുണ്ട്, ഇത് നമുക്ക് ഒരു 1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിലപ്പോൾ ഒരു 1 മണിക്കൂറോ അല്ലെങ്കിൽ എത്രയും കൂടുതൽ നേരം വെക്കാമോ അത്രയും ഇതിന് ടേസ്റ്റ് കൂടുന്നതായിരിക്കും.
അതാണ് ഇതിൻ്റെ. അപ്പം നമ്മൾ ചിക്കനെ നമ്മളൊരു അരമണിക്കൂർ ഏകദേശം മാരിനേഷൻ ചെയ്ത് വെച്ച് നമ്മൾ ഏകദേശം അരമണിക്കൂറായി മസാലയൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിന് വേണ്ടുന്നത് നല്ല ഒരു ഫ്രൈ പാനാണ് വേണ്ടുന്നത്. ഇത് ഫ്രൈ പാനിൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നാട്ടിലെ ചീനിച്ചട്ടി ഒന്നും നമുക്ക് കിട്ടും, എല്ലാവരും വീട്ടിലേക്കും ഫ്രൈ പാൻ ഉണ്ടാവും. ഫ്രൈ പാൻ ആകുമ്പോൾ അടിയിൽ നമുക്ക് പിടിക്കില്ല. ഫ്രൈ പാനിൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഫ്രൈ പാൻ യൂസ് ചെയ്യാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. അല്ല, ചീനിച്ചട്ടിൽ യൂസ് ചെയ്താൽ ഞാൻ അടി പിടിച്ചു പോയത് ഈ പറഞ്ഞ അടി പിടിച്ചു പോയെന്ന് പറയില്ല, ഞാൻ ഉത്തരവാദിയല്ല. ഫ്രൈ പാൻ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് കത്തിക്കുക. കേട്ടോ, ഒരു കാര്യം, ഫ്രൈ പാൻ നല്ലോണം ചൂടായിട്ട് മാത്രമേ അതിലേക്ക് നമ്മൾ ഇത് ചെയ്യാവൂ. ബട്ടർ ആ ഒരു 15-20 ഗ്രാം ബട്ടർ അതിലേക്ക് ചേർത്ത് ഒന്നിടുക. ബട്ടർ ബട്ടർ ഒന്ന് ഇതിനകത്തേക്ക് നന്നായിട്ട് ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഫ്രൈ പാൻ നന്നായിട്ട് ചൂടാവും, നല്ല ഫ്ലെയിമിലിടുക. ഫ്രൈ പാൻ നന്നായിട്ട് ചൂടാവട്ടെ. ഈ ബട്ടർ ആവശ്യമുള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി. ബട്ടർ ചെയ്തില്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കത്തൊന്നുമില്ല. നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അടുക്കി പിടിക്കില്ല. അതുകൊണ്ട് ബട്ടർ ചേർക്കണമെന്നില്ല. ഞാനത് ബട്ടറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഞാനിതിൽ ബട്ടർ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നല്ലോണം നന്നായിട്ട് ഒന്ന് ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ഇതിനകത്തേക്ക് വെക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ലോണം ചൂടായിട്ടുണ്ട്, നല്ല ഫ്ലെയിമിലിടുക. ഓക്കെ, നമുക്ക് എന്നിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണം. നമ്മൾ 1 കിലോ ചിക്കൻ വന്നിട്ട് എത്ര നമ്മുടെ ഫ്രൈ പാനിൽ എത്ര കൊള്ളുമോ അത്രയും നമുക്കത് ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. എത്രയും സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ഇതിനാലെ കുറച്ച് കഴിയുമ്പോൾ ഇത് ചിക്കൻ ഒന്ന് ചുരുങ്ങി ചെറുതാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ഫ്രൈ പാനിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഓക്കെ, നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം ഇനി നന്നായിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം കേട്ടോ. മാക്സിമം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മളൊരു ഇത് കൊണ്ട് അടച്ചു വെക്കണം. ഫ്രൈ പാനെ നമ്മൾ നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം. നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് ഉപയോഗിക്കണം. 10 മിനിറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി, ആവി കയറി നല്ലോണം ഇറങ്ങും. അതിപ്പം നിങ്ങൾ ഫ്രൈ പാൻ ഒന്ന് അടച്ചു വെക്കാൻ ശ്രമിക്കും. അടച്ചു വെച്ചാൽ പെട്ടെന്ന് വരും. അടച്ചു വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അടച്ചു വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. അതുകൊണ്ട് അടച്ചു വെക്കുമ്പോൾ ഇതിനകത്തുള്ള ആ ഇതിൻ്റെ എസൻസ് ഒന്നും പുറത്ത് പോകാതിരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ കിടക്കും മതി. ഒരു 10 മിനിറ്റ് നന്നായിട്ട് നല്ല ഫ്ലെയിം വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക. ഇടയ്ക്ക് നമ്മളൊന്ന് എടുത്ത് നോക്കണം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക, നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വേവിക്കുക. ഞാനൊന്ന് തുറന്ന് നോക്കി, നിങ്ങൾ തുറന്ന് നോക്കാം. ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കും തുറന്ന് നോക്കണം. ഇതിനകത്ത് വെള്ളം നമ്മൾ അടച്ചു വെച്ചിരിക്കും. വെള്ളം നല്ലോണം പറ്റി കഴിഞ്ഞാൽ ഒന്ന് തീ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അല്ലാതെ ഇത് വെച്ചിട്ട് നിങ്ങൾ മൊബൈലിൽ ഫേസ്ബുക്ക് കളിക്കാൻ പോയാൽ ഞാൻ ഉത്തരവാദിത്തമല്ല. കഴിഞ്ഞ് പോയാൽ നീ പറഞ്ഞില്ല 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ ഉണ്ടാവും, തീ കൂട്ടി വെച്ചാലാവും. അത് പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. നിങ്ങൾ അത് വെച്ചിട്ട് മൊബൈൽ കളിക്കാൻ പോലെ ഇടയ്ക്ക് നിങ്ങളൊന്ന് നോക്കുക, ഇങ്ങനെ ഒന്ന് മറിച്ച് നോക്കുക എന്തായാലും നോക്കുക. എന്നിട്ട് ഫ്ലെയിം ഇനി നമ്മളിങ്ങനെ എത്രയൊന്ന് ഒരു സൈഡായി കഴിഞ്ഞാൽ നമ്മളിത് അടച്ച് വെക്കുന്ന അടപ്പ് മാറ്റിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക, നന്നായിട്ട് കുറച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മളെല്ലാ ചിക്കൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുക. എല്ലാം ഇങ്ങനെ മറിച്ച് വെച്ച് കൊടുക്കുക. വേണ്ട, നല്ലൊരു ഒരു കളറായി വരുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഇങ്ങനെ മറിച്ച് വെച്ച് കൊടുക്കുക. ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് അതിനകത്ത് വെള്ളമൊക്കെ പറ്റും. വെള്ളം പറ്റുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ എടുത്തൊന്ന് തുറന്ന് നോക്കണം, എടുത്ത് നോക്കുക. അപ്പോൾ നമുക്കിങ്ങനെ അടിയിൽ ചെറിയൊരു കളർ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കുക ചിക്കൻ, ഇങ്ങനെ ഒരു തിരിച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അടച്ച് വെക്കേണ്ട. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ എത്ര നേരം വേവിക്കാമോ അത്രയും നേരം വേവിച്ചെടുക്കുക. ഇനി അതാണ് അതിൻ്റെ മെത്തേഡ്. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ അടച്ചു വെക്കുന്നത് വേണ്ട, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക. നന്നായിട്ട് അതൊന്ന് എല്ലാ ഭാഗവും തിരിച്ച് വെച്ച് കൊടുത്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഫ്ലെയിം കൂട്ടി വെക്കരുത്.
നമ്മുടെ ചിക്കനെ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചുട്ടെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം തീ കുറച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ ഇനിയിത് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു ഡിഷാണ്, നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതിന്, പെട്ടെന്ന് ഒരു വീട്ടിൽ ഒരാൾ ഗസ്റ്റ് വന്നാൽ പെട്ടെന്നൊരു ബാർബിക്യു ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡാണിത്. നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ അവൈലബിളായ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. മസാലയാട്ടെ, മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലിയും ലെമണും ഒക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാം. ഒരു 25 മിനിറ്റാണ് നമ്മുടെ കുക്കിംഗ് ടൈം. ഒരു 25 മിനിറ്റ് നമ്മുടെ കുക്കിംഗ് ടൈം ഉണ്ട്. നമ്മൾ അതിന് മുമ്പേ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഒരു 25 മിനിറ്റ് നമുക്ക് ഈ കുക്കിംഗ് പ്രോസസ്സുണ്ട്. ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറന്നുപോലെ ആ ഇതിനകത്ത് വെള്ളം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഇടാവും. പിന്നെ തീ കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, അത് പുകയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെതായ ഒരു ടേസ്റ്റ് നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ലോക്ക്ഡൗൺ ആയിട്ടാണ് ഇത് നമ്മൾ ഉള്ളിൽ വെച്ച് ചെയ്യുന്നത്. ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തീർച്ചയായിട്ടും പുറത്ത് പോയിട്ട് നല്ല വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. എനിക്ക് മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു വേറൊരു കാര്യമായിട്ട് ഇത് ഞാൻ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട് നിസാമക്ക. നിസാമക്കാണ് ഇതിൻ്റെ റെസിപ്പി നമുക്ക് പറഞ്ഞു തന്നത്. നിസാമക്ക എനിക്ക് ഒത്തിരി താങ്ക്സ്. നിസാമക്കാണ് നമുക്ക് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത്. പറഞ്ഞു തന്നെങ്കിൽ ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്, ഞാൻ ഏത് ഫുഡ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴും ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കൊള്ളാമെങ്കിൽ മാത്രമേ, എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി തോന്നിയെങ്കിൽ മാത്രമേ ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം തന്നെ നിനക്കുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചിലർ കമൻറ്റ് ചെയ്ത് എങ്ങനെയുണ്ട് കൊള്ളാമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നന്നായിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് നല്ല ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചുട്ടെടുക്കുന്ന പ്രോസസ്സ് ആണ്, അത് ഇച്ചിരി ടൈം എടുക്കും. ചുട്ടെടുക്കുന്നതിന് നമ്മൾ കുറച്ച് ടൈം, അതായത് ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. ഓക്കെ, ഇടയ്ക്ക് നമ്മൾ നോക്കാം ഒരു സൈഡ്. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ ചിക്കൻ റെഡി ആയിരിക്കാണ്. കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ കുറേശ്ശെ ഫ്ലെയിം കുറച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങളിത് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് നിങ്ങൾ തിരിച്ചു മറിച്ചൊക്കെ നോക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇതും വെച്ചിട്ട് മൊബൈൽ കളിക്കാൻ പോകല്ലേ, മൊബൈൽ കളിക്കാൻ പോയാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ചുട്ടെടുക്കുന്ന സമയം നിങ്ങൾ മാക്സിമം ടൈം എടുത്ത് ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് പയ്യെ വേവിച്ചെടുക്കണം. നമ്മൾ വെച്ചിട്ട് വേറെ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല നമുക്ക് ആ ചുട്ടേൻ്റെ ഒരു ഫ്ലേവറും ആ ഒരു കളറും വരുന്നുണ്ട്. ഏകദേശമൊക്കെ റെഡി ആയിരിക്കാണ്. ഏകദേശം ഒരു 25 മിനിറ്റ് ആയി ഓൾറെഡി. 25 മിനിറ്റ് ഞാൻ പറഞ്ഞൊരു 10 മിനിറ്റ് നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ച് തന്നെ ബോയിൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മൾ ഡി ഓഫ് ചെയ്യുക. ഡി ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ ബാർബിക്യൂ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു. നല്ലൊരു കളറുണ്ട് ബാർബിക്യൂൻ്റെ ആ ഒരു കളർ, നല്ലൊരു ആ ഒരു കരിഞ്ഞ ആ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. നിങ്ങൾ ഞാനൊന്ന് കഴിച്ചു നോക്കാം. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കുറച്ച് ആളുകൾ പറഞ്ഞ് നീ തന്നെ കഴിച്ചു നോക്കിയിട്ട് നീ എങ്ങനെ ടേസ്റ്റ് എന്ന് പറയുന്നതെന്ന്. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ കഴിക്കാം. ലോക്ക്ഡൗണൊക്കെ മാറി കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഞാൻ കഴിച്ച് നോക്കിയിട്ട് അവരെ കൊണ്ട് പറയിക്കാം അവരുടെ അതിൻ്റെ റിസൾട്ട്. ഇന്നിപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചു നോക്കാം. നല്ല നല്ല ഇതാണ്, കഴിച്ചു നോക്കാം. നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല കറക്റ്റ് നമ്മൾ ചുട്ടെടുത്ത ആ ഒരു ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട, നമുക്കൊരു സൈഡ് ഡിഷും വേണ്ട, ഇത് മാത്രമായിട്ട് കഴിക്കാം. നല്ല നല്ലൊരു സ്പൈസി ഉണ്ട്, കുരുമുളകിൻ്റെ ഫ്ലേവറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ ചുട്ടെടുത്ത ഓയിൽ ചേർക്കുക, ചുട്ടെടുത്തതിൻ്റെ ആ ഒരിതും ബട്ടറിൻ്റെ ഒരു ചെറിയൊരു നല്ല ടേസ്റ്റും കൂടെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും
ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോയ്ക്ക് താഴെ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. എനിക്കത് തെറ്റുകളുണ്ട് തിരുത്തുവാനും മുമ്പോട്ട് പോകാനും എനിക്കതൊരു പ്രയോജനമാകും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുവരെ എല്ലാവരും സേഫായിട്ട്